ഭൂമി അല്ലെങ്കിൽ ഒരു പാറ അല്ലെങ്കിൽ ജീവജാലമില്ലാത്ത ഒരു പുഴ, ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു കാട് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നതിനാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് തരമുണ്ട്. ഒന്ന് ഹൈഡ്രാർക്ക് സക്സഷൻ, അതായത് ജലം ഉള്ള പ്രദേശത്ത് നിന്ന് ഒരു കാടോ മറ്റോ ഉണ്ടാവുന്നതിനാണ് ഹൈഡ്രാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തരിശായിട്ടുള്ള ഭൂമിയിൽ നിന്ന്, ജലമില്ലാത്ത ഭൂമിയിൽ നിന്ന് കാടായിട്ട് മാറുന്നതിനെ സിരാർക്ക് സക്സഷൻ എന്ന് പറയുന്നു. അപ്പോൾ രണ്ടിലും മീഡിയം ജലമുള്ള കണ്ടീഷനാണ് എത്തുന്നത്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഹൈഡ്രാർക്ക് സക്സഷനാണ്. അപ്പോൾ അത് തുടങ്ങുന്നത് എന്തായാലും ഒരു വാട്ടർ ബോഡിയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ ബോഡി, ഇതിനകത്ത് ഒരു ജീവജാലങ്ങളും ഇല്ല. പക്ഷേ ഇതിനകത്ത് ചെടികളോ മറ്റോ വളരാനും സാധിക്കില്ല, കാരണം അതിനുള്ള ന്യൂട്രിയൻസും മിനറൽസൊന്നും അതിൽ കണ്ടീഷൻ ഇതിന് ഉണ്ടാവില്ല. പക്ഷേ ഇതിനെ കാറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റു വഴിയോ ഇതിൽ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഇതിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇത് ഇതിനകത്ത് ജീവിക്കും, ഇതിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എണ്ണം ഇതിൽ കൂടും. അപ്പോൾ ഇതിൻ്റെ ഓർഗാനിക് മാറ്ററും ഇത് ഡെഡ് മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയും അതുപോലുള്ള ഇത് പുറപ്പെടുവിക്കുന്ന ഓർഗാനിക് മാറ്ററൊക്കെ ഇതിൻ്റെ ലേക്കിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ ഈ മണ്ണെന്ന് പറയുന്നത് കുറച്ചുകൂടി ഫെർട്ടൈലാവുന്നു. അപ്പോൾ ഇതിൽ ചെറിയ ചെടികൾക്കും മറ്റും വളരാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബ്മെർജ്ഡ് പ്ലാന്റ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ ഈ ചെടികളൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് ഈ ചെടികളൊക്കെ മരിക്കുമ്പോൾ ഈ ചെടികളുടെ ഇലകളും ഈ ചെടികളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് താഴെ അടിയുന്നു, അതിൻ്റെ കൂടെ മണ്ണൊക്കെ ചേർന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂടുന്നു. അങ്ങനെ ഇതിൻ്റെ ഹൈറ്റ് കൂടി വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിങ്ങനെ ഈ വാട്ടർ ബോഡിയുടെ താഴ്ച കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. അപ്പോൾ ഇവിടെ മുകളിൽ ഇങ്ങനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ചെടികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമാകുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് ചെടികൾക്ക് അങ്ങനെയുള്ള ഫ്ലോട്ട് ചെയ്യുന്ന ചെടികൾ ഇതിലുണ്ടാവുന്നു. അപ്പോൾ ഇതിനെയാണ് സബ്മെർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുക. അപ്പോൾ ഇവ എങ്ങനെയാണെന്ന് പറയുമ്പോൾ താഴെ നിന്ന് മിനറൽസ് എടുക്കും, പിന്നെ മുകളിൽ നിന്ന് എയറും ഓക്സിജനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കുറയും. അപ്പോൾ ഇതിൽ വേറൊരു തരം ചെടികളുണ്ടാകുന്നു, അതായത് ഈ താഴെ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുകയും മുകളിൽ അയാൾ നിന്ന് മറ്റേ റെസ്പയർ ചെയ്യും, ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള ഗ്യാസ് എടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെയാണ് റീഡ് സ്വാം സ്റ്റേജ് എന്ന് പറയുന്നത്. റീഡ് സ്വാം സ്റ്റേജ്, ഓക്കെ. റീഡ് എന്ന് പറയുമ്പോൾ ഒരു തരം ചെടിയാണ്, സ്വാം എന്ന് പറയുമ്പോൾ ചതുപ്പ് നിറം. അപ്പോൾ അങ്ങനെയൊരു സ്റ്റേജ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷം ഇതിൽ വലിയ തരത്തിലുള്ള ചെടികളുണ്ടാകുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള ചെടികളുണ്ടാകുമ്പോൾ ഇത് താഴെ നിന്ന് ഈ വാട്ടർ അബ്സോർബ് ചെയ്യും, മുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് എയറിലൂടെ എയറിലേക്ക് ഈ വാട്ടർ കളയുകയും ചെയ്യുന്ന വലിയ തരത്തിലുള്ള ചെടികളുണ്ടാകുന്നു. കുറേ ഭാഗം മുകളിലോട്ട് നിൽക്കുന്ന ചെടികളുണ്ടാകുന്നു. ഇതിനെയാണ് മാർഷ് മെഡോ സ്റ്റേജ് എന്ന് പറയുന്നത്. മാർഷ് മെഡോ സ്റ്റേജ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലത്തെ ഇവിടുത്തെ ഓൾമോസ്റ്റ് വെള്ളം ഇല്ലാതാവുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഷ്രബുകളും ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ സ്ക്രബ് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്ക്രബ് സ്റ്റേജ് SCRUB സ്ക്രബ് സ്റ്റേജ്. അതിനുശേഷം ഇതൊരു ഫോറസ്റ്റ് ആകുന്നു. അങ്ങനെ ഒരു പോണ്ടിൽ നിന്ന് ഒരു ഫോറസ്റ്റിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു.